തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ 28-ാം വാർഡ് കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തയിൽ വന്നിരുന്നു. അവിടെയാണ് നഴ്സിന് നേരെ കൂട്ടിരിപ്പുകാരന്റെ ആക്രമണം ഉണ്ടായത്. ആ വാർഡിലെ സ്ഥിതി എന്താണെന്ന് നോക്കുകയാണ്. പരമദയനീയമാണ് അവിടുത്തെ കാഴ്ചകൾ. വെറും നിലത്തും സ്ട്രക്ചറിലും വീൽചെയറിലും ഒക്കെയാണ് ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾ പോലും കിടക്കുന്നത്. വാർഡ് നവീകരണത്തിന്റെ പേരിൽ 4 വാർഡുകൾ ഒരുമിച്ച് അടച്ചതോടെയാണ് ഗുരുതര രോഗികൾ ഇങ്ങനെ ദുരിതത്തിലായത്. നമ്പർ 1 ആരോഗ്യ കേരളത്തിലെ നമ്പർ 1 മെഡിക്കൽ കോളേജിൽ നിന്നാണ് ഈ കാഴ്ചകൾ. വാർഡിന്റെ വെറും തറയിൽ, വരാന്തയിൽ, ശുചിമുറിക്ക് മുമ്പിൽ തൊഴുത്തിന് സമം ചുരുണ്ടുകൂടി കിടക്കുന്ന മനുഷ്യർ. ഭിന്നശേഷിക്കാരനായി മകന്റെയും അമ്മയുടെയും കണ്ണീരാണ് വാർഡിലേക്ക് കയറുമ്പോഴത്തെ സങ്കട കാഴ്ച. വെറും നിലത്ത് കിടന്നും ഇരുന്നും ഈ ദുരിതപ്പെടുന്നത് ആഴ്ചയിൽ 2 ഡയാലിസിസ് വീതം ചെയ്യുന്ന വൃക്കരോഗി. വന്നപ്പോഴേ നല്ല സീരിയസ് ആയിട്ടാ കൊണ്ടുവന്നത്. ഒരു പനി പോലും വന്നൂടാത്ത ഒരാളാണത്. ഹൃദ്രോഗിയായി ഇദ്ദേഹം 2 ദിവസമായി വീൽചെയറിൽ ഇരിപ്പാണ്. കിടക്കാനൊരു സ്ട്രക്ചർ എങ്കിലും കിട്ടിയല്ലോ എന്ന ആശ്വാസത്തിലാണ് മറ്റൊരാൾ. നഴ്സ് ആക്രമണത്തിനിരയായപ്പോൾ അവിടെ ഉണ്ടായിരുന്നവർ പ്രതിയുടെ ബന്ധുവിന്റെ അവസ്ഥയെ കുറിച്ച് പറയുന്നതുകൂടി കേൾക്കുക. നവീകരണത്തിന്റെ പേരിൽ സർജറി മെഡിസിൻ വിഭാഗങ്ങളിലെ 16 മുതൽ 19 വരെ വാർഡുകൾ ഒരു മാസം മുമ്പ് ഒരുമിച്ചടച്ചതോടെയാണ് രോഗികൾ 28-ാം വാർഡിന്റെ തറയിൽ നിറഞ്ഞത്. അടിക്കടി മെഡിക്കൽ കോളേജിൽ എത്തുന്ന ആരോഗ്യമന്ത്രി ഈ 28-ാം വാർഡിലേക്ക് ഉടനെ ഒന്ന് എത്തണം. മെഡിക്കൽ കോളേജിലെ 28-ാം വാർഡിൽ നിന്നും ക്യാമറമാൻ രാജു പാവറട്ടിക്കൊപ്പം ജസ്റ്റിന തോമസ്, മനോരമ ന്യൂസ്.